അഫ്ഗാനിസ്ഥാൻ തീവ്രവാദി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അത് ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരിക്കുകയാണ് കാനഡ. Declare its deep concerns to the top intelligence and security officials of the Indian government. Last week at the G20, I brought them personally and directly to Prime Minister Modi in no uncertain terms. ട്രൂഡോയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കനേഡിയയിലെ പ്രധാനമന്ത്രിയാണ് അവരുടെ രാജ്യത്തെ ഒരു പൗരനെ, അത് തീവ്രവാദിയാണെങ്കിൽ തന്നെ, അവിടെ വന്ന് വധിക്കുന്നത് ഒരു ഫോറിൻ രാജ്യം വധിക്കുന്നത് തെറ്റായ കാര്യമാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അവർ ചോദിച്ചു, എന്നിട്ട് ഇതുവരെയും ആൻസർ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാനഡയിൽ ഏകദേശം 4% ഇന്ത്യക്കാരും അനവധി പേര് കുടിയേറുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം വന്നതെന്ന് നമ്മൾ ഓർക്കണം. ഏതായാലും ഇത് നയതന്ത്ര തലത്തിൽ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഓൾറെഡി അവർ പുറത്താക്കിയിരിക്കുകയാണ്. ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ശക്തമായ മറുപടി വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികൾ ഒരുപാടുള്ള മണ്ണാണ് കാനഡയുടെ മണ്ണ്. അവിടെ നിന്നാണ് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതാണ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഓൾറെഡി ഉലച്ചിലുണ്ട്. കാരണം ട്രൂഡോ സർക്കാരിനെ, അവിടുത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ട്രൂഡോയുടെ സർക്കാരിനെ നിലനിർത്തുന്നത് തന്നെ സിഖുകാരാണ്. ആ സിഖുകാരാണ് ട്രൂഡോയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ അങ്ങനെ ഒരു നിലപാട് പെട്ടെന്നെടുക്കുവാനായിട്ട് ട്രൂഡോയെ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കിയതിലൂടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്. ഇന്ത്യയുടെ നിലപാടുകൾ ശക്തമായിട്ട് ഇതിലൊന്നും പങ്കില്ല എന്ന് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.